This is the Murruan is the Borla. Lay the director Valadilla, Alinolum, Adan is the Datum Village. Hi friends, Yan Deepu Ponnappan, welcome to my channel. No Yanamada, Pachakari, Namlipo Chirina, Atakali, Venda, Vardana, Pachamala, Idella, Nanata, Pokan, Kaiki, and upon Namli the Varadinum, Uru, Kidanasinim, Adicitella, the Java Kidanasium, Namalina, Adicitella, Pakshanalum, Namanoki given the Nella, Nalapanga Triangle, if a chella South Angela. Cheria damage or light on the Kanambetum. Upon 11 to either guide on Adivata in the Kidan in the Prodero the Madanan in the Kodakam, Patinan, Joyaranda, Apanamukina, Noka, and all simple item die, Uru shampoo, Uru shampoo, which is allowed to be very and Ganakam Buddha. Panamaka Endanoka, upon new better England channel, subscribe any video on the Global, subscribe him, upon any video Shabata like Yanum, either Krishaka Shabata Matakuta, Larkun, Sherry and Markanda. Upon Gudilaga, okay? Okay, നമ്മുടെ തക്കാളി നന്നായിട്ട് പൂവാകും ആദ്യത്തെ ഫ്രഷ് പൂവാണ് അതെല്ലാം കായാകുന്നുണ്ട് ദേ ഇവിടെ ഇത് പൂ കായാകുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാം നമ്മൾ നല്ല ഭംഗിയായിട്ട് വളർന്നു വരുമ്പോൾ തന്നെ നമ്മൾ ഇതിനെ ചെറുതായിട്ടെങ്കിലും ഒരു ജൈവ കീടനാശിനി ഇതിനെ ചെയ്തു കൊടുക്കണം അപ്പോൾ വളരെ എളുപ്പമാണ് നമുക്ക് ഇതൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കൃഷി വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം എല്ലാവർക്കും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കീടശല്യമാണ് അപ്പോൾ അതൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ദേ നോക്കി നമ്മുടെ വെണ്ടയ്ക്ക കണ്ടോ ഇതെല്ലാം വെണ്ടയ്ക്ക ദേ ഇവിടെ പൂവ് കായായി കണ്ടോ ദേ ഇവിടെ കായുണ്ട് അങ്ങനെ വെണ്ടയ്ക്ക വഴുതന എല്ലാം ദേ അതേസമയം ഇത് നോക്കി ദേ ഈ ഒരു വഴുതന കണ്ടോ The Ivadanando isn't a Kalang Morandino, Chadata Urumbonda, they isn't Adinoke, Murruan is the Borla, Givelan in Adrian, the Paksha Matula Nunum, Angan Vishevilla, La Fresh Ride Nikana, Elatin Kavan and Ronda, they isn't E. Kagando, the Kuni Vadana, Paksha, another Lavali Udiga, another one Ronda, Angana Hangata the Gizanda, Namely the Balatin, the Idling Garnish Ronda, അതുപോലെ തന്നെ നമ്മൾ ഒരു ബൂസ്റ്റർ ഡോസ് കൊടുക്കുന്നുണ്ട് എന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്താൽ മതി അപ്പോൾ ഈ കീടങ്ങളെല്ലാം മാറാനായിട്ട് അതായത് കീടങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ അതൊന്ന് ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ് അതിന് നമ്മുടെ ഒരു രൂപയുടെ ഷാമ്പൂ ഉണ്ട് ഒരു പ്രയോഗം ഉണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം പച്ചക്കറികളുടെ തുടക്ക സമയത്ത് നമുക്ക് വളരെ ഡൈലൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ മതി അതുകൊണ്ട് തന്നെ നമ്മുടെ ഇതുപോലൊരു ചെറിയൊരു ഷാമ്പൂ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ലിക്വിഡ് സോപ്പോ അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിഷ് വാഷോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് മാത്രം ഒന്ന് സ്പ്രേ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നല്ലതാണ് അല്ലെങ്കിൽ നമ്മുടെ കഞ്ഞിവെള്ളം ഒന്ന് ഡൈലൂട്ട് ചെയ്ത് ഇതിനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കാരണം ഒരുമാതിരി ഈ പറ്റി പിടിച്ചിരിക്കുന്ന കീടങ്ങളെല്ലാം അതിലൂടെ അങ്ങ് പോകും ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വേപ്പെണ്ണ എമൽഷൻ നല്ലതാണ് അതിനായിട്ട് ഈ ഒരു ചെറിയൊരു ഷാമ്പൂവും നമുക്ക് അതുപോലെ വേപ്പെണ്ണയുമാണ് വേണ്ടത് അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം ഒരൽപ്പം വേപ്പെണ്ണ ഒന്ന് വീട്ടിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ആഴ്ചയിൽ ഒരു പ്രാവശ്യം എന്നുള്ള രീതിയിൽ നമുക്ക് ഇത് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിന് വേണ്ടതെന്ന് പറയുന്നത് ഇതുപോലൊരു ഒരു സാഷേ ഷാമ്പൂവും അതുപോലെ വേപ്പെണ്ണയുമാണ് രണ്ട് രീതിയിലുള്ള കീടനിയന്ത്രണമാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് രണ്ടും എളുപ്പമാണ് അപ്പോൾ കൂടുതൽ എളുപ്പമുള്ളത് രണ്ടാമത്തെ കാണിക്കുന്നതാണ് അപ്പോൾ അതും കൂടെ നിങ്ങൾ ചെയ്തു നോക്കുന്നത് എളുപ്പമായിരിക്കും നമുക്ക് ഈ ഒരു ഷാമ്പൂ ഒരു രൂപയുടെ ഈ ഒരു ഷാമ്പൂ നമുക്ക് മുഴുവനായിട്ടും ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ നമുക്ക് എന്തുമാത്രമാണോ ചെടികൾ ഉള്ളത് അതിനനുസരിച്ച് വേണം നമ്മുടെ ഈ വേപ്പെണ്ണ എടുക്കാനായിട്ട് ഇതിപ്പോൾ ഒരു 3 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിലാണ് എടുക്കേണ്ടത് അപ്പോൾ 3 ml എടുത്താലും 6 ml എടുത്താലും നമുക്ക് ഈ 1 രൂപയുടെ ഷാമ്പൂ മാത്രം മതി അപ്പോൾ നമുക്ക് ഒരു 6 ml നമുക്ക് ഇതിനകത്തേക്ക് എടുക്കാം ഇതിപ്പം 6 ml ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഇതിനകത്തേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യണം കാരണം എണ്ണ ഈ വേപ്പെണ്ണ ഡയറക്റ്റ് നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഈ എണ്ണയും സോപ്പും ആയിട്ട് നമുക്ക് വെള്ളവുമായിട്ട് മിക്സ് ചെയ്യണം അതിനാണ് നമ്മൾ സോപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഒരു പാൽ കളറുള്ള ഒരു ദ്രാവകമായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇതിനി നമുക്ക് നമ്മളിപ്പോൾ 6 ml ആണ് എടുത്തത് അപ്പോൾ 2 ലിറ്റർ വെള്ളത്തിലേക്ക് കലക്കി കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് സ്പ്രേ ചെയ്യാം അപ്പോൾ നമ്മുടെ വേപ്പെണ്ണയും സോപ്പുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഷാമ്പൂവായിട്ടുള്ള മിക്സ് നമുക്ക് അടിച്ചു കൊടുക്കാം ഇനി ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബയോ നീം എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതാകുമ്പോൾ ഇതിൻ്റെ ഒന്നും മിക്സിൻ്റെ ആവശ്യമില്ല ഇത് ശരിക്കും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇത് 5 ml 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള രീതിയിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു സ്പ്രേയറുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ചെടികളുടെ അടിയിലും മുകളിലും അതായത് ഇലയുടെ അടിയിലും മുകളിലും ഒക്കെ ആയിട്ട് വേണം ഇത് സ്പ്രേ വരാനായിട്ട് എന്നാൽ മാത്രമേ കാരണം ഇലയുടെ നമ്മളിപ്പോൾ തന്നെ കണ്ടു ഇലയുടെ അടിവശത്താണ് ഈ കീടങ്ങളെല്ലാം കൂടുതലും ഉണ്ടാകുന്നത്. അപ്പോൾ അത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതുപോലെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു 8 മണിക്ക് മുൻപ്, രാവിലെ 8 മണിക്ക് മുൻപും വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷവും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. നല്ല സൂര്യപ്രകാശം കൂടുതലുള്ള ഉച്ചയോടുകൂടിയൊന്നും സ്പ്രേ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ മഴയുള്ള സമയത്ത് ഇത് ചെയ്യാതിരിക്കുക. നമുക്ക് മഴയുണ്ടെങ്കിലും ഇതിൻ്റെ ശല്യങ്ങൾ കൂടുതലാണെങ്കിൽ നമുക്ക് അടിച്ചു കൊടുക്കാം. പക്ഷേ ഇത് അടിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ 10 ദിവസം കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് ഒന്നുകൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഈ നമ്മുടെ കീടശല്യം കൂടുതലാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി മഴയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 3-4 ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ബയോ നീം നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ 5 ml ആണ് 1 ലിറ്റർ വെള്ളം. അപ്പോൾ 5 ml എടുക്കാം. അപ്പോൾ ഒരു 15 ml വേണം നമുക്കിപ്പോൾ എടുക്കാൻ, കാരണം 3 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 10 ml ആണ്. അപ്പോൾ നമുക്കിത് 15 ml ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് വെള്ളത്തിലൊന്ന് ഡൈല്യൂട്ട് ചെയ്യാം. ഇതിന് സോപ്പോ ഒന്നും ആവശ്യമില്ല, ഇത് ഡയറക്റ്റ് വെള്ളത്തിൽ അലിഞ്ഞോളും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നോക്കിയേ, ഇതിപ്പോൾ തന്നെ അലിയുന്നത് കണ്ടോ കണ്ടോ. നമ്മൾ സോപ്പ് ഒന്നും ചേർക്കണ്ട, അല്ലാതെ തന്നെ ഇത് അലിഞ്ഞ് കിട്ടിക്കോളും, കംപ്ലീറ്റ് അലിയും. ഇതിപ്പോൾ 10 ml ആണ് നമ്മൾ ചേർത്തത്, ഇനി 5 ml കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് സ്പ്രെയറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്, അല്ലാതെ ഇങ്ങനെ ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കേണ്ട കാര്യമില്ല. ഡയറക്റ്റ് സ്പ്രെയറിലേക്ക് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഈ സ്പ്രെയറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ വലിയൊരു സ്പ്രെയറാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇത് കണ്ടോ, നമ്മളിതിപ്പോൾ ഡയറക്റ്റ് എടുത്ത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് 5 ml മുതൽ 10 ml വരെ നമുക്ക് 1 ലിറ്റർ വെള്ളത്തിനെടുക്കാം. ഇതിപ്പോൾ ചെറിയ ചെടികളായതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാനിത് ചെയ്തു കൊടുക്കുന്നത്. അതല്ല, കുറച്ച് വലിയ ചെടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് 10 ml വരെ എടുക്കാം. പിന്നെ ഒരു കാര്യം, ആദ്യം ഒന്ന് ചെറിയ 5 ml എടുത്ത് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. ഇത് കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പം ഇതിൻ്റെ ഇല, ചെറിയ തളിരിലകൾ ചിലപ്പം ഉണങ്ങാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 5 ml എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ സ്പ്രെയർ ആണെങ്കിലും നമ്മളിപ്പോൾ ഈ പറഞ്ഞ ബയോ നീമും ഇതെല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വാട്സപ്പ് നമ്പറും കൊടുക്കാം. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ സ്പ്രേ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ചെടികളുടെ ഇലയുടെ അടിയിൽ നന്നായിട്ട് കിട്ടത്തക്ക രീതിയിൽ തന്നെ വേണം നമ്മൾ സ്പ്രേ ചെയ്യാൻ. പിന്നെ ഇത് എല്ലാ വിളകൾക്കും സ്പ്രേ ചെയ്യാൻ പറ്റും, അല്ലാതെ വഴുതന, വെണ്ട എന്ന് മാത്രമല്ല എല്ലാ വിളകൾക്കും നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ തുടക്കക്കാർക്കെല്ലാം ഇത് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു സംഭവമാണ്. കാരണം തുടക്കത്തിലെ ഇതുപോലുള്ള കീടനിയന്ത്രണങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ തോട്ടത്തിലേക്ക് മറ്റ് കീടങ്ങളൊന്നും ഉണ്ടാവത്തില്ല, മറ്റ് കീടങ്ങളൊന്നും വരത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രശ്നമില്ലാതെ തന്നെ നമുക്ക് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്യട്ടെ. അപ്പോൾ ഇനി ഞാനിതിനൊരു ബൂസ്റ്റർ ഡോസ് കൊടുക്കാറുണ്ട്. അത് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക, അത് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ പച്ചക്കറി നമ്മുടെ ആവശ്യത്തിനുള്ളതെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ വിളയിച്ചെടുക്കാൻ പറ്റും. എന്ത് രസമോ, എന്ത് സന്തോഷമോ നമ്മൾ ഇതുപോലെ പച്ചക്കറി തോട്ടത്തിലൊക്കെ വരുമ്പോൾ. ഇപ്പോൾ നമ്മളിത് സ്പ്രേ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നോക്കിയേ, ഇതെല്ലാം അതിനകത്തുണ്ടായിരുന്ന ചെറിയ ഉറുമ്പുകളും കീടങ്ങളെല്ലാം ചത്തിരിക്കുകയാണ്. ഇതിനകത്തുള്ള ഈ കീടങ്ങളെ കൊണ്ടുപോകുന്നത് ഉറുമ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറുമ്പ് പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള ശല്യങ്ങളൊക്കെ മാറിക്കിട്ടും. നോക്കിയേ എന്തുമാത്രം ഉണ്ടായിരുന്നു നോക്കി. അതാണ് ഇതെല്ലാം മുരണ്ട് ഒരുമാതിരി നിന്നിരുന്നത്. ഇത് നോക്കി കണ്ടോ. പുല്ല് ഉണ്ടാകാതിരിക്കാനായിട്ട്, പുല്ല് കിളുക്കാതിരിക്കാനായിട്ടുള്ള ഒരു ഷീറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പലരും അതെന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് കമൻറ്റിൽ അതിൻ്റെ വീഡിയോ വേണമെങ്കിലൊന്ന് പറഞ്ഞാൽ മതി, ഞാൻ അതിൻ്റെ വീഡിയോ ഉൾപ്പെടുത്താം. നമുക്ക് വളരെ ചിലവ് കുറച്ച് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ. കാരണം അതുകൊണ്ട് തന്നെ വലിയ കീടശല്യമൊന്നും ഇതിനകത്ത് ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത്. ഭയങ്കര പുല്ല് ഇവിടെ കിളുക്കുന്നതാണ്. നമ്മൾ ആ പുല്ല് കരിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ശല്യമൊക്കെ ഇതിനകത്തുനിന്ന് മാറി കിട്ടും. അപ്പോൾ നമുക്ക് ഞാനിത് കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പോൾ തൽക്കാലം നമുക്ക് വീഡിയോ നിർത്താം. അപ്പോൾ ഇതുപോലുള്ള കൃഷി സംബന്ധമായ വീഡിയോസ് എല്ലാം ഞാൻ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് അപ്ലോഡ് ചെയ്യുന്നത്. നോട്ടിഫിക്കേഷൻ വരാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.